കമലഹാസനെ കൂടെ ചെല്ലല്ലേ? താല്പര്യമില്ലല്ലോ. അയ്യോ, നമ്മളായിരുന്നു കമലഹാസൻ. വീട്ടില് വാവാന്ന വിളിക്കാ, അതാ ആ പാട്ടിട്ട് കേട്ടോ. പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഒരു പ്രാവ് എടുത്ത് തീർന്നേ. ഏ, കോട്ടിന്റെ അടിയിൽ നിന്ന് അടിപൊളിയാക്കിട്ടുണ്ട്. നിങ്ങൾക്ക് പാട്ട് മാറിയതാണോ? പ്രതാപോത്തനല്ല, ഡിസ്കോ രവീന്ദ്രൻ. ചേച്ചി ഇഷ്ടായില്ലേ? എനിക്കിഷ്ടായി, എനിക്കിഷ്ടായി. പിന്നെ ആ സോങ്ങിൽ, ഒറിജിനൽ സോങ്ങിൽ വന്നിട്ട് ഞാൻ സ്റ്റേജിന്റെ അവിടെ ടേബിളിന്റെ ബാക്കിൽ ഇരിക്കുകയായിരുന്നു. ഇതിലിപ്പോ ഹീറോയിൻ കൂടെ ജോയിൻ ചെയ്തു. ഞാൻ വിചാരിച്ചു സ്റ്റാർട്ട് ചെയ്തപ്പോ ഇങ്ങനെ കറക്കിയോ പറന്നു പോന്നു വിചാരിച്ചു. അവിടെ ദേവി നല്ല ഗ്രേസ്ഫുൾ ആയിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. മറ്റേ ഇതൊക്കെ ഇല്ലേ, നല്ല രസമുണ്ടായിരുന്നു. ആ വേവ്സ് ഒക്കെ സ്റ്റൈലിഷ് ആയിരുന്നു. എന്താണെന്നറിയോ, വേറൊരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു ആർട്ടിസ്റ്റ് ആണ് കമലഹാസൻ. ആസ് ആൻ ആക്ടർ, ആസ് എ പേഴ്സൺ ഓൾസോ. ഞാനിപ്പോ വെറും ആസായി മാറിയാണ്, അതുകൊണ്ട് മാത്രം രക്ഷപ്പെട്ടു. അതുകൊണ്ട് നല്ല രസം ഉണ്ടായിരുന്നു. ഒരു കാര്യവും എനിക്ക് മൈനസ് പറയാനില്ല, നന്നായിരുന്നു കേട്ടോ. എന്റെ ബിഗിനിങ് ടൈം ആയിരുന്നു സകലകലാവല്ലവൻ. മലയാളത്തിൽ നിന്നും തമിഴിലോട്ട് പോയിട്ട് ഒന്നോ രണ്ടോ ഫിലിം കഴിഞ്ഞതിന് ശേഷം ആദ്യത്തെ ഒന്നോ രണ്ടോ ഫിലിംസ് ഫ്ലോപ്പ് ആയിരുന്നു. അപ്പൊ നാച്ചുറലി ഒരു പടമെങ്കിലും ഹിറ്റ് ആവാതെ അവർ നമ്മളെ വിളിക്കില്ല. ആ സമയത്ത് വന്ന പടങ്ങളിൽ ഒന്നാണ് സകലകലാവല്ലവനും അന്ന് എഴുന്ന ആൾക്കാരും. ഭയങ്കര ഹിറ്റുമായി ആ സമയത്ത്. നിങ്ങളുടെ ഈ ഹാറ്റും ഈ മറ്റേ കല്ല് വെച്ചുള്ള ജാക്കറ്റ് ഒക്കെ ഉണ്ടല്ലോ, എവിടെ നോക്കിയാലും അത് തന്നെയാ. ഇവരെല്ലാവരും നിൽക്കുമ്പോ രാവിലെ വന്ന് ചോദിച്ചു ആര് ചെയ്യും ആര് ചെയ്യും എന്ന് അന്വേഷിച്ചപ്പോഴാണ് സകലകലാവല്ലവല്ലോ ഒരാള് ചെയ്യാനുള്ളു പറഞ്ഞാണ് എന്നെ ഏൽപ്പിക്കുന്നത്. അതെ അതെ, എനിക്ക് തോന്നുന്നത് ഇദ്ദേഹം സകലകലാവല്ലവൻ ആയതുകൊണ്ടായിരിക്കും. ഇത് കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് പറയാം. ഓ അങ്ങനെ. ഡാനിയേലടെ വെള്ളി നക്ഷത്രം ഇതാ. എപ്പടി നടിപ്പ്? ഭയങ്കര മടിപ്പായിരുന്നു, ഭയങ്കര മടിപ്പ്. നീ നീ എൻ കാതലേ, നീ അവിടെ കാലനാണ്. ആ കൊച്ചിന്റെ മോഹഭാവം കൊണ്ട് മനസ്സിലാക്കാം. നമ്മ ലവ് എന്നെ അപ്പ കിട്ട് തെരിഞ്ചാ എന്നെ തണ്ടും കുണ്ടും കട്ടിടുവേ. ഞാൻ നോക്കി നിക്കുമാ, ഇന്ന ഉലക നായകൻ ഇങ്ക നിക്കുമ്പോ ഞാൻ നോക്കി നിക്കുമാ. ഉത്ര പെരിയ ലവ് ഇരിക്കാ, ഉന്നെ റൊമ്പ പിടിച്ചറക്ക. പിടിച്ചാ നീ തല്ലും മേടിക്കും.
இந்த இடத்துல எந்த பர்ஃபார்மன்ஸ் செய்தாலும் இவர் வளர்த்த மாட்டேன். அவன் தானே யோகியதையில் நான் போக மாட்டேன். അപ്പൊ തുടങ്ങിയില്ല നെഞ്ചുവേദന കടതമ്മോ അതോ നിന്റമ്മോ ഡയലോഗ് കിട്ടാണ്ട് വിൽക്കാന്ന് വിചാരിച്ചു. അല്ല കമൽഹാസൻ സാറേതാണോ? ഒരു സെക്കൻഡ് എടാ, ഇത് ടെലികാസ്റ്റ് ചെയ്യുന്ന സമയത്ത് നീ ഇതെങ്ങനെ വീട്ടിൽ പോടാ? നിന്റെ നാട്ടിൽ ചെന്ന് എങ്ങനെ നീ ഇറങ്ങും? നീ നിന്റെ മക്കൾ പഠിക്കുന്ന സ്കൂളിൽ നീ എങ്ങനെ പോകും? എനിക്ക് അതൊന്നും അറിയണം. അതൊക്കെ ഓക്കെ, സ്വന്തമായിട്ട് ഈ കോട്ടിട്ട് മേക്കപ്പ് റൂമിൽ നിന്ന് ഇറങ്ങുമ്പോ ഒന്ന് കണ്ണാടി നോക്കായിരുന്നില്ലേ? ഞാൻ കണ്ണാടി നോക്കിയപ്പോ തന്നെ എനിക്ക് മനസ്സിലായി സംഭവം കയ്യിലേക്ക് കേറി മുതുകാട്. മൗനം വിദ്വാനും ഭൂഷണം. പക്ഷേ എങ്കിലും എന്റെ ഫേവറേറ്റ് ഹീറോ ഇവിടെ കാണിച്ചതിന് താങ്ക് യു. അങ്ങനെയല്ലല്ലോ ചേച്ചി, ഫേവറേറ്റ് ഹീറോ ആയതുകൊണ്ട് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു.